തർത്തൽ വൈൻ ഇത് കണ്ടില്ല ഇതിൽ ഒരുപാടെണ്ണം ലെങ്ത് കൂടിയിട്ടും ഒരുപാട് ഷെയ്ഡുകൾ വന്നിട്ടും ഒക്കെ ഒരുപാട് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ആകെ മൊത്തത്തിൽ അപ്പോൾ ഇത് മൊത്തം ഒന്ന് ട്രിം ചെയ്യാൻ പോവാണ് എന്നാലും ഇത് ഒരുപാട് അലക്കോലപ്പെട്ട് കിടക്കുകയാണ് കാണാനുള്ള ഭംഗി അതായത് കുറേ ഏറ്റക്കുറച്ചിൽ കുറേ ഭാഗത്ത് തൂങ്ങിയിട്ടും കുറേ ഭാഗത്ത് തിക്നെസ് കൂടിയിട്ടും ഒരുപാട് ഭാഗത്ത് ഭയങ്കരമായിട്ട് ബുഷി ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എത്രയും ബുഷിയും തിക്നെസ് ഒന്നും ആവശ്യമില്ല അത് ബോറാണ് അപ്പോൾ പിന്നെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ വരാൻ പോവാണ് അപ്പോൾ ഒന്ന് ഉഷാറാക്കി എടുക്കുക എന്നുള്ള നിലയ്ക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ കട്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു കത്രിക ഒന്നും ഇല്ല കയ്യിൽ നല്ല വലിയ കത്രിക വേണം എന്നാലേ നല്ല അടിപൊളി ഷേപ്പിൽ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഞാനിവിടെയുള്ള ചെറിയൊരു കത്രിക ഉപയോഗിച്ചിട്ട് ചെറുമട്ടത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കാം എന്ന് വിചാരിച്ചു ഭാഗം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുടിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ളെടുക്കൂലേ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എടുക്കാനുണ്ട് കാരണം ഒരുപാട് പുഷി ആയിട്ട് പുറത്തൊക്കെ തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയാൽ അടിപൊളിയാവും മറ്റത് ഒരു ഉരുണ്ട് നിൽക്കുക നമ്മൾ ശരിക്കും അതിങ്ങനെ സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കണ്ടേ അതിങ്ങനെ നല്ല പുഷി ആയത് കൂടിയിട്ട് ഉരുണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അങ്ങനെ വെട്ടിക്കൊടുക്കും ഇതിൻ്റെ തായ്ഭാഗം ആക്ച്വലി കൂർത്തിരിക്കണം കുറച്ച് മുകളിലായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഇനി വളരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നോളൂ അപ്പോൾ ഇത് ഇത്ര ഈ ലെങ്ത് ഉണ്ടായിരുന്നു ഇത് മുമ്പ് അപ്പോൾ ഇതിങ്ങനെ കൂർത്തിട്ട് അടിയിലേക്ക് കൂർത്തിട്ടായിരുന്നു ഇരുന്നത് അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിന്ന് വരുന്ന ബ്രാഞ്ചസ് ഒക്കെ ഇതാ ഈ ഒരേ തിക്നെസ്സിൽ ഈ ഒരു ബുഷി ആയിട്ട് തന്നെ ഇത് ഇതേപോലെ വളരും അപ്പം ഇത് ലെങ്ത്ത് ഒരേപോലെ കൂടുമ്പോൾ ഒന്നുകൂടി ഭംഗി കൂടും ഇതിൻ്റെ ലെങ്ത്ത് ഒരേപോലെ തന്നെ അടിയിലേക്ക് വരും ചെയ്യും അപ്പൊ നമ്മളെ കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞു നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട് താഴെ ഉള്ളതൊന്ന് ചെറുതാക്കി മുകളിലുള്ളതും ചെറുതാക്കി മുകളിലുള്ള ഉള്ളിൽ നിന്ന് കുറച്ച് എടുത്ത് ഒഴിവാക്കി നല്ല ബുഷിയാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇത് വേറൊരു ഫ്ലവർ പോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിലും താഴെ പുല്ലാണ് ശരിക്ക് വെക്കേണ്ടത് എനിക്ക് ആ പുല്ല് കിട്ടാത്തതുകൊണ്ട് ഞാൻ ടർട്ടൽ വൈൻ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം ടർട്ടൽ വൈൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോയി വെക്കാം ഏത് രീതിയിൽ ഇൻഡോർ എങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ ആണെങ്കിൽ ഔട്ട്ഡോർ ഫ്ലവർ പോട്ടിലെങ്കിൽ ഫ്ലവർ പോട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്താണ് ആവശ്യം അവിടെയൊക്കെ കൊണ്ടുപോയി ഇവിടെ ഞാനിത് പുല്ലിന് പകരമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് പുല്ലിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടൂലെങ്കിലും നല്ല തിക്കായി വരുമ്പം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഒരു പുല്ല് തന്നെയാണല്ലോ കുറച്ച് വലുത് എന്നല്ലേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഞാനൊന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇത് നല്ല അടിപൊളി ഫ്ലവർ പോട്ടാണ് ഞാൻ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഫ്ലവർ പോട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് വീഡിയോ എൻ്റെ അക്കൗണ്ട് കിടപ്പുണ്ട് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ കയറി നോക്കിക്കോളൂ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് മണ്ണ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പെൻസൊന്നുമില്ല മണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണിപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ആ മണ്ണ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇത് പല മോഡലും ഉണ്ടാക്കുക ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ രണ്ടും വീടിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ വേറൊരു മോഡല് ഇതിൽ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്കാണ് ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ലുക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാൻ കഴിയുന്നില്ല പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ രണ്ട് പോട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ ഇത്രയും വേസ്റ്റുകളാണ് നമുക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്
ഈ കട്ട് ചെയ്തെടുത്ത വേസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു 10 ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട്. ഈ വേസ്റ്റ് അത്രയും ഉണ്ടാക്കാം. ഇതിൻ്റെ പിന്നെ പ്രൊപ്പഗേഷൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയിട്ട് കാണണം. അടിപൊളി സിമ്പിൾ പ്രൊപ്പഗേഷൻ വീഡിയോസ് ആണത്. അപ്പം ഇതിലും ഞാൻ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേഷൻ ഒന്ന് കാണിച്ചു തരാം. ഇതിന് നമുക്ക് വേണ്ടത് ഇതന്നെ മണ്ണ്, ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടി, കുറച്ച് ചകിരി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ആട്ടിൻ കാഷ്ടം ആ മണ്ണിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ വീഡിയോ വളരെ ക്ലിയറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് കാണണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാതായ, അപ്പോൾ നിങ്ങൾ പോയിട്ട് ഒന്ന് കണ്ടു നോക്ക്. വളരെ സിമ്പിളാണ്, ആ പറയുന്ന അതേ രീതിക്ക് ചെയ്താണ് ഞാൻ ഈ കാണുന്ന എൻ്റെ എല്ലാ പ്ലാന്റുകളും. നല്ല പുഷിയായിട്ട് അടിപൊളിയായിട്ട് അത് വളരും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി നിങ്ങളും. പിന്നെ ഈ ആട്ടിൻകാഷ്ടം പൊടി ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടിയും ബെറ്റർ. ഈ പൊടിയിൽ നിന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണല്ലോ, അത് അത്രത്തോളം അതിൽ ആ പൊടി ഉണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും പാക്കറ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് അതിൽ കുറേ മായ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പം ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. അപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വെരി സിമ്പിളാണ്. കുറച്ച് കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈ പ്ലാന്റ് വളർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പോട്ടിലേക്ക് ചകിരിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും വെച്ചിട്ട് സെറ്റാക്കി എടുത്ത് ഇനി ഓരോ പോട്ടിൻ്റെയും നാല് ഭാഗത്തും മണ്ണ് ഒഴിവാക്കിയിട്ട് അത് പ്ലാന്റ് ചെയ്ത് കൊടുക്കും. പ്ലാന്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പ്ലാന്റ് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ വെക്കുന്നുണ്ട്. പ്ലാന്റ് കുറവാണെങ്കിൽ സിംഗിൾ സിംഗിൾ പീസ് എടുത്തിട്ട് ഈ ബോട്ടിൽ മൊത്തത്തിൽ, അതായത് സൈഡിൽ മാത്രമല്ല നല്ല തിക്നെസ്സിൽ ഒരു ഈള് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ കുത്തി വെച്ചാൽ മതി. മൊത്തത്തിൽ കുത്തി വെക്കണം. ഞാൻ പ്ലാന്റ് ഒരുപാടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പുഷിയായിട്ട് നല്ല തിക്നെസ്സിൽ വെക്കുന്നത്. അപ്പോൾ നിങ്ങളെ പ്ലാന്റിന് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം, പ്ലാന്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ നാല് ബോട്ടിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സെറ്റാക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഇതും അങ്ങോട്ട് വളർന്ന് പന്തലിച്ച് വരും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു.